Yeah.
ഇതിൽ പോയാൽ പറയും എന്തായാലും പറയുന്നത് ശാരീരിക
ദൈവത്തിന്റെ ജീവിതത്തിൽ തരുന്ന ഒരു വാസ്തു നോക്കി നിൽക്കുമ്പോൾ ഞാൻ വാസ്തവം പറയാൻ എന്റെ നഷ്ടബോധം കൂടുതൽ ചെയ്യുന്നു. കാരണം എനിക്ക് ഇതിന് ഞാൻ ഇതൊക്കെ ഇതിന് കേൾപ്പിക്കുമ്പോൾ അദ്ദേഹം ദാരിദ്ര്യം എനിക്ക് ഇപ്പോൾ കേൾപ്പിക്കേണ്ടി അദ്ദേഹം നേരിട്ട് ഉപദേശിച്ചേനെ എന്നുള്ള ആ ഒരു നഷ്ടബോധം കൂടുതൽ ചെയ്യുന്നു. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് അനുസ്മരിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. കേസിന് കുറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുള്ളതാണ് പറഞ്ഞത്. പക്ഷെ അത് കാരണം അത് അത് തന്നിരുന്ന അങ്ങോട്ടുമുള്ള മോശം കൊണ്ടല്ല, രണ്ടാമത് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ അംഗങ്ങളായിരുന്നു മുന്നോട്ട് വന്നാൽ. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരുമ്പോ ഞാൻ മുന്നേറ്റത്തിനെ ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്ക് മുന്നേറ്റത്തിന്റേതായ കുറെ കാര്യങ്ങൾ എന്റെ ഉള്ളിൽ ഉണ്ടാവും. അല്ല ഡോക്ടറിനെ ഞാൻ നല്ലോണം വായിച്ചിട്ടുണ്ട്, അതിൻ്റെതായ കുറെ കാര്യങ്ങൾ അതൊരു സംസ്കരിച്ചെടുക്കുന്ന കാര്യം തന്നെയാണ്. അല്ലാണ്ട് വേറെ ആളെങ്കിലും മോശം ചെയ്യുന്നതല്ല. നാലപ്പാടിന്റെ കൂടുതലത്തിൽ ജനിക്കാനും അദ്ദേഹത്തെ പഠിപ്പിൽ നിന്ന് വളരാനും അദ്ദേഹത്തിന്റെ നിത്യ സ്മരണം കൊണ്ട് അദ്ദേഹത്തിന്റെ മന്ത്രം പേരായി സ്വീകരിക്കാനും അദ്ദേഹത്തിന്റെ മന്ത്രം ഉച്ചവിക്കഴിക്കാനും അദ്ദേഹം തന്ന മന്ത്രം അദ്ദേഹം ഗുരുവായിട്ട് മാനവ ഗുരുവായിട്ട് നിത്യ സ്മരിക്കാനും അങ്ങനെ വിദ്യയിലേക്ക് കടക്കാനും ഭാഗ്യണ്ടായ ഒരു സിദ്ധിയും കണ്ടത് ആ പരമ ഗുരുവിനെ ഞാൻ വളരെയധികം സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി എല്ലാവർക്കും ശാന്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവഭൂതേഷു ശാന്തി രൂപേണ സംസ്കൃത.